എന്തായാലും നാളെ സംസ്ഥാന ബജറ്റാണ്. ധനമന്ത്രി ടി എം തോമസ് ഐസക് ചില കാര്യങ്ങൾ 24നോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കും മദ്യവിലയും വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി ധനമന്ത്രി തോമസ് ഐസക്. നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ബജറ്റ് തയ്യാറാക്കുന്ന വിഴിഞ്ഞത്ത് 24നോട് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. പെൻഷൻ പ്രായം കൂട്ടില്ലെന്നും വിരമിക്കൽ തീയതി ഏകീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മൂല്യവർദ്ധിത നികുതി കുടിശ്ശിക ഉള്ളവർക്കെതിരെ ബജറ്റിന് ശേഷം ജപ്തി നടപടികൾ കൈക്കൊള്ളും. ഈ നിലയിൽ പോയാൽ KSRTC ഇടിച്ചു നിൽക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ബി ദിലീപ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നാളെ സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ 11ാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ വിഴിഞ്ഞത്ത് ബജറ്റിൻ്റെ അവസാനഘട്ട പണിപ്പുരയിലാണ്. ഡോക്ടർ തോമസ് ഐസക് അല്പസമയം നമ്മളുമായി ബജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം സർ. നാളെ 11ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ബജറ്റുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റ് 2019-20 വർഷത്തെ ബജറ്റിൽ താങ്കൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ ബജറ്റ് വിഭാവനം ചെയ്ത പോലെയുള്ള പദ്ധതികളെല്ലാം നടപ്പായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനൊരു അവലോകനം ഞാൻ ചെയ്തു. സാധാരണ പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു പോലെ ബഡ്ജറ്റ്, അതിന് പകരം കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതെത്രമാത്രം നടന്നു എന്നൊരു പരിശോധന നടത്തി. വളരെ അഭിമാനാർഹമായ നേട്ടമാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരണം തന്നെ ഈ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വേണം എന്നാണ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അത് പ്രളയമാകട്ടെ, അതോടൊപ്പം തന്നെ കേന്ദ്ര സഹായം ലഭിക്കുന്ന കാര്യത്തിലാകട്ടെ, നമുക്ക് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ നികുതി വിഹിതം ലഭിക്കുന്ന കാര്യത്തിലാകട്ടെ, ഇതിലൊക്കെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു വർഷമാണ് കടന്നുപോയത്. ആ നിലയിൽ അത് ആ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രതിസന്ധി മൂലം പദ്ധതി 30% കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പദ്ധതികൾ, ഈ പ്രൊജക്റ്റുകൾക്കൊക്കെ തിരിച്ചടി നേരിടേണ്ടതാണ്. രണ്ട് കാര്യങ്ങളെ നമ്മൾ രക്ഷിച്ചത്. ഒന്ന്, മുൻകൂട്ടി തന്നെ ഇങ്ങനെ കട്ട് വരും എന്ന് അറിയിച്ചത് കൊണ്ട് വകുപ്പുകളൊക്കെ അവരുടെ മുൻഗണനകൾ നിർണയിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പണം മാറ്റിവെച്ചു, മറ്റുള്ളവയ്ക്ക് വേണ്ടെന്ന് വെച്ചു. രണ്ടാമത്തത്, ഞാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം ബഡ്ജറ്റിൽ നിന്ന് മാത്രമല്ല, കിഫ്ബി അടക്കമുള്ള പുറത്തുനിന്നുള്ള തുകകളും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. അപ്പം അതിനൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം GST താങ്കൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നതാണ്. 30% വരുമാന വർധനവ് അതുവഴി ലഭിക്കുമെന്നും കരുതിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു വർധനവ് കഴിഞ്ഞ തവണ ഉണ്ടായില്ല. സംസ്ഥാന സർക്കാരിനാകട്ടെ വ്യാപാരികളെ ആ നിലയിൽ, അതായത് GST വിഹിതം പിടിച്ചെടുക്കുന്ന കാര്യത്തിലും ഒരു വലിയൊരു ഉണർവ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നതുമില്ല. അതും ഒരു തിരിച്ചടിയായിട്ടില്ലേ? GST വരുമാനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൂടിയിട്ടില്ല. നമ്മളിപ്പോൾ 3 വർഷമായി മെച്ചപ്പെടും എന്ന് കരുതുന്നു. പക്ഷെ മെച്ചപ്പെടണമെങ്കിൽ വ്യാപാരികളുടെ കണക്ക് കൃത്യമായിട്ട് കിട്ടണം. സെൽ ടാക്സ് അല്ലെങ്കിൽ VAT ഇതുമായിട്ടുള്ള വ്യത്യാസം, അവിടെ ഉദ്യോഗസ്ഥന്മാരാണ് നികുതി നിർണയം നടത്തുന്നത്. എന്നാൽ GST വ്യാപാരി സ്വയം നിർണയിക്കുന്നതാണ്. അപ്പം സ്വയം നിർണയിച്ച് ശരിയോ തെറ്റോ നോക്കണമെന്നുണ്ടെങ്കിൽ വ്യാപാരികളുടെ ഇ-വേ ബില്ല്, അവരുടെ വാർഷിക റിട്ടേൺ ഇതൊക്കെ കിട്ടണം. അതൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ഈ GST വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന VAT കുടിശ്ശിക അത് പിരിച്ചെടുക്കാൻ ഉണ്ടായിരുന്നല്ലോ. അതിലും ചെറിയ വീഴ്ചകളോ അല്ലെങ്കിൽ അക്കാര്യത്തിലും ഒരു വലിയൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദ തന്ത്രം ഇല്ല? നമ്മളത് സത്യം പറയട്ടെ, വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഇനി അത് പിരിക്കില്ലേ VAT കുടിശ്ശിക? അപ്പോൾ GST ഈ കുറവ്, 7,000 കുറവ് വരുന്ന അവസ്ഥ മാറ്റണം. എന്നിട്ട് കുടിശ് പിരിക്കണമെങ്കിൽ നിങ്ങൾക്കത് അഡീഷണലായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വർഷം അതിനുള്ളൊരു ഭഗീരത പ്രയത്നം നടത്താൻ പോവുകയാണ്. ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്ക് കാത്തു നിൽക്കുന്നില്ല, RR നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കിഫ്ബി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഈ പ്രതിസന്ധിയിലും സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. പക്ഷേ കിഫ്ബിയും താങ്കൾ വിചാരിച്ച പോലെ, കാരണം കിഫ്ബിയുടെ ഈ നടത്തിപ്പ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെ ആ പദ്ധതി പ്രാവർത്തികമാക്കലുമായി ബന്ധപ്പെട്ട് കർശനമായ പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട്.
അത് അതിലൂടെ മാത്രമേ അതിന് നടപ്പാക്കാനും കടന്നു പോകാനും കഴിയൂ. അപ്പോൾ ആ നിലയിൽ അതിനൊരു വേഗതക്കുറവും കൂടി വന്നിട്ടുള്ള വേഗതക്കുറവ് ആ രീതിയിൽ ഇല്ല. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ കെ എസ് ടി പി ഒരു പ്രൊജക്റ്റ് വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത് എത്ര വർഷം കൊണ്ടാണ്? ഒരു 3 വർഷം കാലതാമസം ഉണ്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറായിട്ട് വന്ന് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ. എന്നിട്ട് പിന്നെ എത്ര വർഷം എടുക്കണത്? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 50,000 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ 3 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു, നിർവഹണം തുടങ്ങി. പക്ഷേ കിഫ്ബി വന്നതോടുകൂടി അതിൻ്റെ വളരെ കൃത്യമായ പരിശോധന എന്ന നിലയിലേക്ക്, സൂക്ഷ്മമായ പരിശോധന, പല പദ്ധതികളും ആ നിലയിൽ തന്നെ അത് തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. അനിവാര്യമാണ്. വേഗം കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഭീമമായ തുക നമുക്ക് വായ്പ എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പാലായിട്ട് പാലം പോലത്തെ പാലമൊക്കെ പണിത് തുടങ്ങി അതൊക്കെ വിമർശന വിധേയമായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് താമസം പ്രശ്നമല്ല, അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കണം, അല്ലാതെ നമ്മൾ സമ്മതിക്കത്തില്ല. ഈ കിഫ്ബിയിൽ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി താങ്കൾ കണ്ടിരുന്നതാണ് പ്രവാസി ചിട്ടി. പക്ഷേ പ്രവാസി ചിട്ടിയിൽ ആ നിലയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത് വളരെ ശരിയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പരിശോധിക്കും. അപ്പോൾ പരിശോധിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ തിരുത്തിപ്പോയാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള ചിട്ടിയിൽ നിന്ന് 6,000-7,000 കോടി രൂപ ചെറിയ പലിശയ്ക്കും നമ്മുടെ ട്രഷറിയിൽ കിടക്കുന്നുണ്ട്. ഇതുപോലെ നാട്ടിലായിട്ട് എന്നുള്ളത് കെ എസ് എഫ് ഇയുടെ ഇന്നത്തെ ബിസിനസ്സാണ്, അത് വേറെ ആർക്കും വെറുതെ കൊടുക്കാൻ പറ്റില്ല. അതേസമയത്ത് നമ്മൾ വിദേശ മലയാളികളുടെ നിന്ന് ചിട്ടി പണം സമാഹരിച്ചാൽ ഇതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ പലിശയ്ക്കും നമുക്ക് പണം കിട്ടും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഡിസൈൻ വെച്ച് വേണ്ടത്ര ആകർഷകമാവുന്നില്ല. കാരണം ഈ ഗൾഫിലും പുറത്തുള്ളവർക്ക് ഇത് അവർക്ക് പണം നാട്ടി വരുമ്പോൾ മതിയല്ലോ. അപ്പോൾ വിളിക്കുന്നത് മത്സരിച്ച് വിളിക്കുന്ന കുറവാണ്, അപ്പോൾ ആ കിഴിവ് കുറഞ്ഞു പോകും, അപ്പോൾ താല്പര്യമില്ല വരും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മാറ്റി പാതി ചിട്ടി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളികൾക്ക് ചേരാം, പാതി ചിട്ടി വിദേശത്തുള്ളവർ. അപ്പോൾ നാട്ടിലുള്ളവർ വിളിക്കും, അപ്പോൾ അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. ബജറ്റ് വരുമ്പോൾ ബജറ്റിൻ്റെ രഹസ്യാത്മകത നിലനിൽക്കട്ടെ, പക്ഷേ എങ്കിൽ പോലും പൊതുവായി വരുന്ന ചില നയങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു കേൾക്കുന്ന കാര്യം പെൻഷൻ പ്രായം ഉയർത്തലുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ വിരമിക്കൽ തീയതി ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ബജറ്റിന് മുമ്പ് തന്നെ വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടന്നിട്ടുള്ളതാണ്. അത് ഞാൻ ഖണ്ഡിതമായിട്ട് പറയാം, ബഡ്ജറ്റ് രഹസ്യമൊന്നുമല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നയമാണ്. പെൻഷൻ പ്രായം ഏകീകരിക്കുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള ഒരു ചിന്തയും സർക്കാരിനില്ല. വിരമിക്കൽ തീയതി ഏകീകരിക്കില്ല, അത്തരം കാര്യത്തിലും തീരുമാനമില്ല. വരുമാനം വർദ്ധിപ്പിക്കാനായി പ്രധാനമായും സംസ്ഥാന സർക്കാരും ബജറ്റും ധനമന്ത്രിയും ഒക്കെ നോക്കുന്നത് മദ്യവരുടെ മേളിലാണ്. അപ്പോൾ ആ നിലയിൽ മദ്യത്തിൻ്റെ നികുതി ഘടനയിൽ മാറ്റമുണ്ടാകും എന്ന് പറയാനാണ്. ഇപ്പോൾ തന്നെ വളരെ ഉയർന്ന നിരക്കാണ്, അപ്പോൾ ഗണ്യമായ വരുമാനമൊക്കെ അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കണം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന നികുതി നിരക്കുള്ളത് മദ്യത്തിലാണ്. അപ്പോൾ ഒരിക്കലും അതിൽ നിന്ന് ഗണ്യമായ വർധനയൊന്നും ഇനി ഉണ്ടാക്കാൻ പ്രയാസമാണ്. അങ്ങനെ മദ്യം കൂടുതൽ പിടിച്ച് സർക്കാരിന് വരുമാനം ഉണ്ടാവട്ടെ എന്നുള്ള ചിന്തയില്ല. അപ്പോൾ എന്താ ബഡ്ജറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തം, ഇതിന് പെട്രോളിന് ഇതിനൊക്കെ ഗണ്യമായിട്ടൊന്നും നികുതി ഉയർത്താൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ അതിന് ഉയർത്തുന്ന പരിധിയുണ്ട്, ആ പരിധികളുടെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അത് അടുത്തെത്തിയപ്പോൾ ഒരു നേരിയ തോതിലുള്ള സാധ്യതയുണ്ട്. ഇല്ല, അതൊക്കെ ബഡ്ജറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഇത്തരത്തിൽ ഗണ്യമായ വർധനവ് ഇതിലൊന്നും വരുത്താൻ പറ്റത്തില്ല. ഇത്തവണ പ്രധാന വരുമാന മാർഗമായി താങ്കൾ കാണുന്നത് എന്തായിരിക്കും? താങ്കൾ ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നൂതനമായ രീതി കാര്യങ്ങൾ നോക്കണമെന്ന്. ഇപ്പം ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ നടക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ഭൂമിയുടെ വില എങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണേ? ഇപ്പം സ്മാർട്ട് സിറ്റി വരുന്നതിന് മുമ്പുള്ള വിലയാണോ സ്മാർട്ട് സിറ്റിക്ക് പ്രദേശമുള്ളത്? നമ്മുടെ ഓരോ വലിയ പ്രൊജക്റ്റ് വരുമ്പോഴും അവിടെയുള്ള ഭൂമി വില കൂടുകയാണ്. അതിൻ്റെ ഉടമസ്ഥൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഈ സർക്കാരിൻ്റെ മുതൽ മുടക്ക് മൂലമല്ലേ.
അപ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ തുടർന്നുള്ള സമീപനം എന്തായിരിക്കും? കെ എസ് ആർ ടി സി നമ്മുടെ കണക്കുകൾ തെറ്റിച്ചാണ് കാര്യങ്ങൾ പോണത്. എന്ന് വെച്ച് സർക്കാരിന് കൈവിടാൻ പറ്റും? ഒരു കാലത്തും ഇല്ലാത്ത പിന്തുണയാണ് കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നത്. ഒരു വർഷം ഈ വർഷം ഒരു 1,300 കോടി രൂപയെങ്കിലും കൊടുക്കും. രണ്ട് വർഷം ഇങ്ങനെ കൊടുത്താൽ മതി, അത് കഴിയുമ്പോഴത്തേനും വരവും ചെലവുമൊക്കെ ഏതാണ്ട് ഒപ്പം ആവും. പിന്നെ ഒരു 300-400 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി നടന്നു പോകുമെന്നാണ് ചിന്തിച്ചത്. സർക്കാർ പറഞ്ഞ കാര്യം സർക്കാർ ചെയ്തു, എന്നാൽ കെ എസ് ആർ ടി സി നടക്കുമെന്ന് പറഞ്ഞ കാര്യം നടന്നിട്ടില്ല. മാനേജ്മെൻ്റ് ഉത്തരവാദിയാണെന്ന് സെൻട്രൽ പറയുന്നു. എന്തായാലും അത് അവിടെ നടന്നിട്ടില്ല. ഈ സർക്കാരാണെങ്കിൽ കെ എസ് ആർ ടി സി എന്ത് വിലകൊടുത്തും പിന്താങ്ങും. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത സ്ഥാപനമായിരുന്നല്ലോ ബി എസ് എൻ എൽ, നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ടോ? നശിപ്പിച്ചതാ. ഓരോ വർഷം കഴിയുന്തോറും സർക്കാർ കൊടുക്കേണ്ട സഹായം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിന്നു. ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വരുമാന വർധനവിന് പല മേഖലകളുണ്ട്. പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഉണ്ട്, അത് പോരാഞ്ഞ് തന്നെ ഓഹരി വിറ്റഴിക്കലുണ്ട്, ജി എസ് ടി ഇപ്പോൾ വന്നതോടുകൂടി അതിലും കേന്ദ്ര സർക്കാരിന് നേട്ടമുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ നിലയിലുള്ള വരുമാന വർധനവിനുള്ള മാർഗങ്ങൾ വളരെ പരിമിതമാണ്. ഇന്നലെ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് ഈ നികുതി നഷ്ടത്തിലുണ്ടായ ആ വിഹിതം എന്ന നിലയിൽ 15,000 കോടി രൂപ ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരല്ലേ കൈക്കൊള്ളണം? അതെ അതെ, അതെനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യമായേക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പണം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ലെങ്കിലും തരുമെന്ന് ആക്ഷൻ ടെക്നിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധ സേവനങ്ങൾക്കുള്ള ഫീസിൽ വർധനവുണ്ടാകുമോ? ഒക്കെ ബഡ്ജറ്റിൽ പറയേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം 5% കൂട്ടി, അങ്ങനെ 5% വിലക്കയറ്റം ഉണ്ടാവണം, തോതിലെങ്കിലും കൂടണം എന്ന തത്വം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അതല്ലെങ്കിൽ തകർന്നു പോവും, നിൽക്കാൻ പറ്റില്ല. വിലക്കയറ്റത്തിനനുസരിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ഫീസ് സേവനങ്ങൾ വർദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നിലനിർത്താൻ പറ്റാതെ വരുകയെ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ. അവസാനമായി ഒറ്റ ചോദ്യം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. 1.5 വർഷം കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കയ്യടി നേടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ തികച്ചും ജനപ്രിയമായ ഒരു ബജറ്റായിരിക്കും എന്ന് കരുതാമോ? പൈങ്കിളി പരിപാടിക്കില്ല, ജനകീയവും പൈങ്കിളിയും തമ്മിൽ വലിയ വ്യത്യാസം. ഇതൊരു ജനകീയ ബഡ്ജറ്റായിരിക്കും, ഇലക്ഷന് കൈയടി മേടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടല്ല. അങ്ങനെയാണെങ്കിൽ 1ാം വർഷത്തിൽ എന്തിനാ പെൻഷൻ ഇരട്ടിയാക്കാൻ പോയത്? ആരെങ്കിലും പ്രതീക്ഷ 600-500? അല്ലാതെ ഇലക്ഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് പാലിച്ച് വാക്ക് പാലിച്ച് പലരും എന്നോട് പറഞ്ഞ് ഈ അവസാനം അത് വർഷമാകുമ്പോൾ ഒന്ന് കൂട്ടിക്കൊടുത്താൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർത്തു, മറ്റതാണെങ്കിൽ മറന്നു പോകും. പണ്ടേ ഈ പെൻഷൻ തന്നെയാണെന്ന് മറന്നു മറക്കി മറവി കുറച്ച് കൂടുതലാണ് ജനങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന മാത്രമേ ഓർക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല ഈ സർക്കാരിൻ്റെ സമീപനം. പക്ഷേ ഒരു സംശയവും വേണ്ട, ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ബഡ്ജറ്റായിരിക്കും ഈ സർക്കാർ ഇനിയും വരണം എങ്കിൽ കേരളം മുന്നോട്ട് പോകും. നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുപോലെ പോകണമെങ്കിൽ ഈ സർക്കാർ തന്നെ വരണം, അങ്ങനെ മുന്നേറും എന്നൊരു ആത്മവിശ്വാസം നൽകുന്ന ബഡ്ജറ്റായിരിക്കും എന്നതിന് സംശയം വേണ്ട. വളരെ നന്ദി.